ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീംകോടതിയിൽ ഹർജികളിൽ വിശദമായ വാദം കേൾക്കണമെന്ന് സി ബി ഐ ആവശ്യപ്പെടും തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളത് വിവരങ്ങളുമായി നന്ദൻ ചേരുകയാണ് നന്ദൻ ഈ ഹർജിക്കാരിൽ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും കേസ് ഈ ഇത് മാറ്റിവയ്ക്കാൻ കേസ് മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത് നമുക്ക് നിലവിൽ ലഭിക്കുന്ന എന്താണ് ഇന്നിത് പരിഗണിക്കപ്പെടാൻ ഉള്ള സാധ്യതയാണോ ഉള്ളത് തീർച്ചയായും രണ്ടുക എന്തായാലും നിലവിൽ ഇതുവരെ ആരും തന്നെ കേസ് മാറ്റിവെക്കണമെന്ന ആവശ്യം ആയിട്ട് മുന്നോട്ട് ഇതുവരെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് അവസാനമായി ഇത്തരത്തിൽ ഈ എസ് എൻ സി ലാവലൻ കേസ്റ്റ് ലിസ്റ്റ് ചെയ്തത് അന്ന് ജസ്റ്റിസ് യു ദളിത് അധ്യക്ഷനായ ബെഞ്ച് ഭരണഘടനാ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു അതിനുശേഷം ഈ ഹർജികൾ പിന്നെ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ വരികയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എട്ടാമത്തെ ഹർജിയായിട്ട് എസ് എൻ സി ലാവലൻ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ ഈ ഹർജികൾ മാറ്റണമെന്ന് ആരും തന്നെ ഇതുവരെ ഇതുവരെയും ജസ്റ്റിസ് യു യു ദളിത് അധ്യക്ഷനായ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി തവണയാണ് ഈ കേസിന്റെ ഹർജികൾ മാറ്റിവെച്ചിരുന്നത് പ്രത്യേകിച്ച് പല തവണയും ആവശ്യപ്പെട്ടത് സി ബി ഐ തന്നെയായിരുന്നു ഈ കേസിന്റെ ഹർജികൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് സി ബി ഐ തന്നെയായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് എന്തായാലും ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സി ബി മറ്റൊരു കാര്യമാണ് ഇന്ന് ആവശ്യപ്പെടാൻ പോകുന്നത് പ്രത്യേകിച്ച് എസ് എൻ സി ലാവലിൻ ഹർജികളിൽ തന്നെ വിശദമായ വാദം കേൾക്കണമെന്ന ഒരു ആവശ്യമാണ് ജസ്റ്റിസ് യു ദളിത് അധ്യക്ഷനായ ബെഞ്ചും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ബേല എം ത്രിവേടി അധ്യക്ഷനായ ബെഞ്ചിന്റെ മുമ്പാകെ ആവശ്യപ്പെടുത്തുന്നത് എന്തായാലും വിശദമായ വാദം കേൾക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തായാലും ചീഫ് ജസ്റ്റിസ് കേൾക്കുമോ എന്ന കാര്യത്തിലായിരിക്കും സംശയം കാരണം ഇന്ന് മൂന്ന് മുപ്പത് വരെ മാത്രമേ ഇന്ന് സുപ്രീം ഉള്ളൂ അതിനുശേഷം ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ ഒരു സ്പെഷ്യൽ ബെഞ്ചും ഇരിക്കുകയും ചെയ്തിരുന്നു ഈ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ഇന്ന് പരിഗണിക്കുമോ അതോ വിശദമായ വാദം കേൾക്കാൻ അത് പിന്നീട് മാറ്റിവയ്ക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എന്തായാലും ഇന്ന് ഇത് മുഴുവനായി വാദം കേൾക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും അങ്ങനെ മാറ്റിവയ്ക്കുകയാണെങ്കിൽ യു ദളിത്തിന്റെ കാലയളവിൽ തന്നെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുമോ എന്ന കാര്യവും സംശയമാണ് പ്രത്യേകിച്ച് നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതി അവധിയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ദീപാവലി അവധിയാണ് നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് ഒരാഴ്ച കൂടി മാത്രമേ ജസ്റ്റിസ് യു ദളിത് അധ്യക്ഷനായ ബെഞ്ചിന് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളൂ അതിനുശേഷം അടുത്ത ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇന്ന് കോടതി പരിഗണിക്കുമോ വിശദമായ വാദം കേൾക്കുമോ എന്ന കാര്യത്തിൽ ഇന്നും സംശയം നിലനിൽക്കുകയാണ് എന്തായാലും സി ബി ഐ സംബന്ധിച്ചിടത്തോളം വാദഗതികളൊക്കെ തന്നെ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരണ നേരിട്ടേ കഴിയൂ എന്ന് തന്നെയാണ് ആ സി ബി ഐ പറയുന്നത് അതോടൊപ്പം തന്നെ എസ് എൻ സി ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് കെ സി ബിക്ക് ഭീമമായ നഷ്ടമുണ്ടാവുകയും അതുവഴി സംസ്ഥാന സർക്കാരിന് ഭീമമായ നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്നൊരു വാദഗതിയാണ് സി ബി ഐ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എസ് എൻ സി ലാവലിൻ കമ്പനിക്ക് ഭീമമായ ലാഭം